എറണാകുളം കറുകുറ്റിയിൽ കാർ നിയന്ത്രണം വിട്ട് ചായക്കടയിലേക്ക് ഇടിച്ചു കയറി. ചായക്കടയിലുണ്ടായിരുന്ന 5 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. മുസിന സുചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. മുസിന, എപ്പോഴാണ് അപകടം സംഭവിച്ചത്? വിവരങ്ങൾ എന്താണ്? രക്ഷ്മ, ഇന്ന് ഉച്ചയ്ക്ക് മുൻപാണ് ഇത്തരത്തിലൊരു അപകടം അങ്കമാലി കറുകുറ്റി ദേശീയപാതയിൽ അഡ്ലിക് കൺവെൻഷൻ സെന്ററിന് സമീപമാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലിടിച്ച് മറിഞ്ഞ് നേരെ അപ്പുറത്തുള്ള സമീപത്തുണ്ടായിരുന്ന ചായക്കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ആളുകൾ കൂടുതലും ചായക്കടയിൽ ഉണ്ടായിരുന്നവരാണ്. കാറിനകത്ത് ഉള്ള ആളുകൾക്ക് പരിക്ക് കാര്യമായ പരിക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും ചായക്കടയിൽ ഉണ്ടായിരുന്ന ഒരാളുടെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. ആളുകളുടെ പരിക്കേറ്റ ആളുകളുടെ പേര് വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമായിട്ടില്ല. ഊട്ടി കൊടൈക്കനാൽ വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന തിരുവനന്തപുരം സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് നിയന്ത്രണം വിട്ട് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാക്കിയത് എന്ന കാര്യം നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. എന്താണെങ്കിലും ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമെന്നാണ് അനുമാനിക്കുന്നത്. എന്താണെങ്കിലും മറ്റു വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും. അദാനിക്കെതിരായ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ സെബിക്ക് ക്ലീൻ ചിറ്റ് നൽകി സുപ്രീംകോടതി നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട്. സെബിക്ക് വീഴ്ച വന്നിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വിവരങ്ങൾ നൽകാൻ ഡി ധനസുമോ ചേരുന്നുണ്ട്. ധനസുമോ, എന്തൊക്കെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട്? ഇപ്പോൾ പ്രധാനമായും സെബിക്ക് സംഭവിച്ച വീഴ്ചകൾ, ഇനി ഇത് കൂടാതെ ഇനി ഭാവിയിൽ ഓഹരി വിപണിയിൽ ഇത്രയും വലിയ നിക്ഷേപകർക്ക് നഷ്ടം വരുത്തുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഏതൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്ന് ചൂണ്ടിക്കാട്ടി 17 വിഷയങ്ങൾ പഠിക്കണം എന്നാവശ്യപ്പെട്ടാണ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു സമിതിയെ വെച്ചിരുന്നത്. സമിതി തെളിവെടുപ്പ് നടത്തിയതിനു ശേഷമാണ് സെബിക്ക് ഈ ഒരു സാഹചര്യം അനുസരിച്ച് ഈ ഒരു കാലാവസ്ഥയിൽ ഈ സെബിക്ക് ഒരു വീഴ്ച സംഭവിച്ചു എന്ന് പറയാൻ കഴിയില്ല എന്ന റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന വിവരങ്ങൾ ക്രോഡീകരിക്കാൻ മാത്രമാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പുതിയ കണ്ടെത്തലുകളൊന്നും ഇല്ലെന്നും സുപ്രീംകോടതി നിയോഗിച്ച സമിതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അങ്ങനെ സെബി കൃത്യമായി വിളവ് റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ സെബിക്ക് കൃത്യമായ അധികാരങ്ങൾ ഉണ്ടെന്നും പുതിയ അധികാരങ്ങൾ നൽകാൻ കാര്യമില്ലെന്നും കൂടി ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ശരി. കർണാടകയിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ ഡൽഹിയിൽ നടക്കാനിരിക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കർണാടകയിലെ നിയുക്ത കോൺഗ്രസ് എംഎൽഎമാർ. ജി പരമേശ്വരയും എ ബി പാട്ടീലും മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുകയാണ്. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാതിരുന്ന ജി പരമേശ്വരയും എം ബി പാട്ടീലും മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ലക്ഷ്മൺ സവദി, കൃഷ്ണഭൈരവ ഗൌഡ, ലക്ഷ്മി ഹബേർക്കർ, പ്രിയം ഖാർഗെ എന്നിവർ മന്ത്രിസഭയിലുണ്ടാകും. മലയാളികളായ കെ ജെ ജോർജ്, യു ടി ഖാദർ, എൻ എ ഹാരിസ് എന്നിവരും സജീവ പരിഗണനയിലാണ്. ആർ വി ദേശ്പാണ്ഡയോ ടി ബി ജയചന്ദ്രയോ സ്പീക്കർ കസേരയിലെത്തും. ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുമ്പോഴും സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന ശ്രീകണ്ഠേരവ സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ദേശീയതലത്തിലെ പ്രതിപക്ഷ നേതാക്കളെ എല്ലാം സത്യപ്രതിജ്ഞ ചടങ്ങിനായി ക്ഷണിച്ചിട്ടുണ്ട്. പൊതുജനങ്ങളും ചടങ്ങ് വീക്ഷിക്കാനെത്തും. ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ഡൽഹിയിലേക്ക് തിരിക്കും മുമ്പ് നിയുക്ത ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിലെത്തി. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പൂർത്തിയാക്കി നേതാക്കൾ ഇന്ന് രാത്രിയോടെ ബംഗളൂരുവിൽ തിരിച്ചെത്തും. നാളെ ഉച്ചയ്ക്ക് 12:30 സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള പുതിയ വാതിൽ തുറക്കലാകും കർണാടക തെരഞ്ഞെടുപ്പെന്നാണ് നേരത്തെ നേതാക്കൾ പറഞ്ഞത്. സത്യപ്രതിജ്ഞാ ചടങ്ങും അങ്ങനെ തന്നെയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന വേദിയിൽ നിന്ന് ബിബിൻ ജെയിംസിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ വൺ.